ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ആനക്കുളത്തേക്കുള്ള എൻ്റെ യാത്ര ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിന് അടുത്തുള്ള റിസോർട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് അറിഞ്ഞത് കാട്ടാനക്കൂട്ടം ആനക്കുളത്ത് വെള്ളം കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആനകളൊക്കെ തിരിച്ചു പോവെന്നറിയില്ല, പക്ഷേ ആനകളെ കാണാനുള്ള ഭാഗ്യം അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. മൂന്നാറിൽ നിന്ന് നമുക്ക് ആനക്കുളത്തേക്ക് പോകാനായിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് മംഗളം റൂട്ടിൽ കൂടി പോവാം, അല്ലെങ്കിൽ കല്ലാർ മംഗളം റൂട്ടിലും പോവാം. പക്ഷേ മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിലെ ടീ പ്ലാന്റേഷൻ്റെ നടുക്കുള്ള റോഡിൽ കൂടി പോകുമ്പോൾ ഉള്ളൊരു ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. പല സ്ഥലങ്ങളിലെ ടീ പ്ലാന്റേഷൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാമെങ്കിലും ഇത് ശരിക്കും ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. ഇവിടെ കൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ വഴിയും ഈ കാഴ്ചകളൊക്കെ അത്ര പെട്ടെന്നൊന്നും തീരല്ലേ എന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വൈബാണ് ഇവിടെ. പോകുന്ന വഴിക്ക് എലിഫന്റ് ക്രോസിങ്ങിൻ്റെ ബോർഡ് കാണാം, അതുപോലെ തന്നെ ബേർഡ് വാച്ചിങ്ങിന് പറ്റിയ ഒരുപാട് ഏരിയാസ് ഉണ്ട് ഇവിടെ. ഈ ഏരിയയിൽ മാത്രം കാണാൻ പറ്റുന്ന ചില സ്പീഷീസിലെ ബേർഡ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് മൂന്നാറിലെ തന്നെ ഒത്തിരി നല്ല ഹോട്ടൽസും റിസോർട്ട്സും പിന്നെ കോട്ടേജസും ഹോം സ്റ്റേസും എല്ലാം ഈ ലക്ഷ്മി എസ്റ്റേറ്റിലും അതിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ ആയിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് നമ്മൾ കല്ലാർ റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് എത്താൻ പറ്റും, പക്ഷേ ഈ ഒരു സീനിക് ബ്യൂട്ടി അത് ശരിക്കും ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. പോകുന്ന വഴിക്ക് ആവശ്യം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇറങ്ങി നിന്നിട്ടെടുക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിന്റ്സ് ഉണ്ട്. മൂന്നാറിൽ നിന്ന് ആനക്കുളത്തേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ ആണ് ഉള്ളത്. ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 8 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ മാങ്കുളം എത്തി. മാങ്കുളത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ ആണ് ആനക്കുളത്തേക്ക്. മാങ്കുളം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതാണ് ആനക്കുളം. ആനക്കുളത്തിൻ്റെ 4 സൈഡിലും കാടാണ്. വേനൽക്കാലത്തായിരുന്നു ഞങ്ങളുടെ ആനക്കുളം യാത്ര, അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും ഒന്നോ രണ്ടോ ആനകളെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് എത്താറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. മഴക്കാലത്താകുമ്പോൾ ആനകൾക്ക് വേണ്ട വെള്ളമൊക്കെ കാട്ടിനുള്ളിലൊക്കെ തന്നെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ വേനൽക്കാലത്താണെങ്കിലും ആനകൾക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാൻ പറ്റാതെ ആൾക്കാർ തിരിച്ചു പോയ ദിവസങ്ങളും ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആനകളെ കാണണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗ്യം കൂടി ഉണ്ടാവണമെന്നും പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ആനക്കുളത്ത് എത്തി. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആനകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരും കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. നമ്മൾ നിൽക്കുന്നതിന് അധികം ദൂരമല്ലാതെ, അതായത് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളൊരു ഗ്രൗണ്ടിനപ്പുറത്ത് കാട്ടാനക്കൂട്ടം ആസ്വദിച്ച് നിന്നിട്ട് വെള്ളം കുടിക്കുവാണ്. ഇത്ര ആനകൾ ഇവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് നിന്നിട്ട് വെള്ളം കുടിക്കുന്ന ശരിക്കൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ പേര് ആനക്കുളം വോളിബോൾ കൂട്ടെന്നാണ്. ആൾക്കാരൊക്കെ നിൽക്കുന്ന ഇപ്പുറത്തെ സൈഡിലേക്ക് ആനകൾക്ക് സുഖമായിട്ട് കയറി വരാം, പക്ഷേ ആനകൾ ഒന്നും ഈ സൈഡിലേക്ക് വരാറില്ല, അതുപോലെ തന്നെ ആരെയും ഉപദ്രവിക്കാറുമില്ല. ഈ പുഴയുടെ അപ്പുറത്തുള്ള കാട്ടിൽ നിന്നാണ് ആനകളെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുന്നത്. എറണാകുളം ജില്ലയിൽപ്പെട്ട മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ളതാണ് ആ കാടൊക്കെ. പുഴയുടെ ഇപ്പുറത്താണെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽപ്പെട്ട മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഏരിയ ആണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം 6:45 ആയിരുന്നു. വൈകിട്ട് 4 മണിക്കും രാത്രി ഒരു 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്തൊക്കെയാണ് ആനകൾ ഇറങ്ങാറ്. വന്നതിന് ശേഷം കുറഞ്ഞത് ഒരു 1.5-2 മണിക്കൂറൊക്കെ നിന്നതിന് ശേഷമാണ് തിരിച്ച് കാട്ടിലേക്ക് കയറി പോവാറ്. വേനൽക്കാലത്താണെങ്കിൽ എല്ലാ ദിവസവും ആനകൾ വരണമെന്നില്ല, ചില ദിവസം ഒന്നോ രണ്ടോ ആനകൾ മാത്രം വന്ന ദിവസങ്ങളും ഉണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം 18 ആനകൾ ഉണ്ടായിരുന്നു, കുട്ടിയാനകളെയും കൂടി കൂട്ടി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു ഇത്ര ആനകളെ ഒരുമിച്ച് കണ്ടപ്പോൾ.
പിന്നെ നമ്മൾ ഈ ആനകളെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ആന പോലും ഈ വെള്ളത്തിൽ കുളിക്കുന്നില്ല, എല്ലാവരും വന്ന് വെള്ളം കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. തീരെ ചെറിയ കുട്ടിയാനകൾ മാത്രമാണ് ഈ വെള്ളത്തിൽ മുഴുവൻ നനഞ്ഞിരിക്കുന്നത്. പിന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി മനസ്സിലാവും, ഇവിടുത്തെ ഒരു ചെറിയ ഏരിയയിലുള്ള വെള്ളം മാത്രമാണ് എല്ലാ ആനകളും കൂടി നിന്നിട്ട് കുടിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല, വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ആനകളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇവിടുത്തെ നാട്ടുകാരിൽ ചിലർക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, പുഴയിൽ ആ ഏരിയയിലെ വെള്ളത്തിൽ പുഴയുടെ അടുത്തട്ടിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, ആ വെള്ളത്തിന് ചെറിയൊരു ഉപ്പുരസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ വെള്ളത്തിൻ്റെ രുചി ആനകൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവിടെ നിന്ന് മാത്രം വെള്ളം കുടിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇവിടുത്തെ വെള്ളത്തിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്ത് അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിലും എലിഫൻറ്റ് സോൾട്ട് പോണ്ടെന്നും ആനക്കുളം ഓരു വെള്ളം എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. എന്തായാലും പുഴയുടെ അടുത്തട്ടി എന്നുള്ള ഉറവേന്ന് വരുന്ന ആ വെള്ളത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാവണം ആനകൾ അവിടുന്ന് മാത്രമായിട്ട് സ്ഥിരമായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ ഇവിടുത്തെ വെള്ളം കുടിക്കാനുള്ളതാണ് കുളിക്കാനുള്ളതല്ല എന്ന് ആനകൾക്ക് അറിയാമെന്ന് നമുക്ക് തോന്നിപ്പോരെ ശ്രദ്ധിച്ചാൽ. ചുറ്റുപുഴ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ശാന്തമായിട്ട് നിന്ന് വെള്ളം കുടിക്കുന്ന ആനകളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം ആനക്കുളത്തെ പറ്റി കേട്ടിട്ടുള്ളത്, ഇവിടെ കൊമ്പന്മാർ വരുന്നത് കുറവാണെന്നാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. പണ്ട് കൊമ്പിന് വേണ്ടിയിട്ട് ഇവിടെ ആനകളെയൊക്കെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നും അതുകൊണ്ടാണ് കൊമ്പന്മാർ കുറവ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മളവിടെ നിന്ന സമയത്ത് ഒരു കൊമ്പൻ കുറച്ച് നേരമായിട്ട് കാട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിന്നിട്ട് ആനകളെ വെള്ളം കുടിക്കണം നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ കൊമ്പൻ കുറച്ച് നേരമായിട്ട് ഈ ആനകളെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് വന്നില്ല, നേരെ നടന്ന് കാടിൻ്റെ മറ്റേ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിലൊരു രസകരമായ സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, ഈ കൊമ്പൻ പോയിട്ട് ഒരു 10 മിനിറ്റ് തികഞ്ഞില്ല, അതിനു മുമ്പേ ഈ പുഴയിലുണ്ടായിരുന്ന പകുതി കൂടുതൽ ആനകളും തിരക്ക് പിടിച്ച് തിരിച്ച് കയറി പോകണമാണ് കണ്ടത്. കുട്ടി ആനകളൊക്കെ കൂട്ടി പലതും നല്ല സ്പീഡിലാണ് കാട്ടിലേക്ക് തിരിച്ച് ഓടി കയറിയത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ആനകൾക്ക് തിരിച്ച് കാട്ടിലേക്ക് കയറാനുള്ള സിഗ്നൽ കൊടുത്തതാണോ ഈ കൊമ്പൻ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിമിഷ നേരം കൊണ്ട് പകുതി കൂടുതൽ ആനകൾ ഓടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അരമണിക്കൂർ നേരം ആനകളൊക്കെ കണ്ണ് നിറയെ കണ്ട സന്തോഷത്തിലാണ് ആനക്കുളത്ത് നിന്ന് യാത്ര തിരിച്ചത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു, കാടിനോട് ചേർന്നുള്ള റോഡാണ്. ആനക്കുളത്തിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഹോം സ്റ്റേസൊക്കെ ഉണ്ട്. ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ആനകളെയൊക്കെ മതിയാവോളം കാണുകയും ചെയ്യാം. അതുപോലെ ഇവിടെ അടുത്ത് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ആനക്കുളത്തിൻ്റെ ഈ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി ന്യൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.